الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة، إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, പുതുതായി വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വധൂവരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമിക്കലും ഇവിടെ നടക്കുന്ന നിക്കാഹുകളും ഇവിടെ നടക്കുന്ന വിവാഹങ്ങളെല്ലാം ഖൈറും ബർക്കത്തുമുള്ളതാക്കി തെരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഖൈറുക്കും മൻ യുർജ ഖൈറുഹു വ യുഅ്മനു ശർറുഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, അവൻ്റെ നന്മ പ്രതീക്ഷിക്കപ്പെടുന്നു, അവൻ്റെ തിന്മ നിർഭയമാകുന്നു. വസറുക്കും മല്ലായുർജ ഖൈറുഹു വലായു മനുഷ്യർഹു. നിങ്ങളിൽ നാശകാരിയായ മനുഷ്യൻ, അദ്ദേഹത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കപ്പെടുന്നില്ല, അദ്ദേഹത്തിൻ്റെ നാശങ്ങളിൽ നിന്ന് നിർഭയത്വവും ലഭിക്കുന്നില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനവും നമ്മുടെ സംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘവും നൂറുകണക്കിന് അവിവാഹിതരായ വധൂവരന്മാർക്ക് സന്തോഷകരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും, നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പുള്ളവരും ഇല്ലാത്തവരും, നമ്മുടെ മതത്തിൽ അംഗത്വമുള്ളവരും ഇല്ലാത്തവരും, എല്ലാ വിഭാഗം ജനങ്ങളും വളരെയേറെ സഹായിച്ച് സഹകരിച്ച് സന്തോഷപൂർവം നടത്തുന്ന ഒരു വലിയ സുദിനത്തിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത്. അസ്സായി അലൽ അർമിലതി വൽ മിസ്കീനി, വിധവകളായ സഹോദരിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, കസായി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവനാണ്, അധ്വാനിക്കുന്നവനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഇങ്ങനെയും കൂടി പറഞ്ഞതായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ഓർമ്മിച്ചെടുക്കുകയാണ്. വഅഹ്സിബുഹു ഖാലകൽ ഖായിമി ലാ യഫ്തുർ ലാ യഫ്തുർ, തളരാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനെ പോലെ. ഒക്കെ സായിമി ലാ യഫ്തുർ, മുറിയാതെ ദിനേന നോമ്പെടുക്കുന്നവനെ പോലെയുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്നവനാണ് അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വഴിയൊരുക്കുന്നവർ, അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ. ഈ ഒരു വലിയ സൽക്കർമ്മം, അതിൽ പങ്കുചേരാനും അതിൽ സഹകരിക്കാനും നാട്ടിലും വിദേശത്തുമായി ആരെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, അവർക്കെല്ലാം എല്ലാ രംഗത്തും അല്ലാഹു തആല പുരോഗതി നൽകുമാറാകട്ടെ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് അതൊരു ഭദ്രമായ കരാറാണ്. വിവാഹം നടത്തുന്നവരും നടത്തിക്കൊടുക്കുന്നവരും വിവാഹ സുദിനത്തിൽ പങ്കെടുക്കുന്നവരുമെല്ലാം
വിവാഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. അന്ത്യനാൾ വരെ മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, അതും മൃഗങ്ങളെപ്പോലെ മറ്റ് പറവകളെപ്പോലെ ബുദ്ധിയില്ലാത്ത ചിന്തയില്ലാത്ത ജീവികളെപ്പോലെ സംസ്കാര ശൂന്യമായി ഏതെങ്കിലും ജീവികളെ ഇണകളെ വിവാഹമില്ലാതെ സ്വീകരിക്കുന്ന മൃഗീയമായ സ്വഭാവത്തിന് പകരം മനുഷ്യൻ്റെ മഹത്വത്തെ ശരിക്കും എടുത്തുദ്ധരിക്കുന്നതും മനുഷ്യൻ്റെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതുമായ ഒരു വലിയ കർമ്മമാണ് വിവാഹമെന്ന് പറയുന്നത്. വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ അന്ത്യനാൾ വരെ മനുഷ്യ സമൂഹം നിലനിൽക്കുക എന്നതാണ്. ആ മനുഷ്യ സമൂഹം ഏറ്റവും സംസ്കാരമുള്ളവരും ഏറ്റവും നല്ലവരുമായി തീരുമ്പോൾ അതിൻ്റെ ശരിയായ മഹത്വം സമൂഹം അനുഭവിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വിവാഹത്തിന് രണ്ടേ രണ്ട് വാചകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നിക്കാഹ്, അതുപോലെ മറ്റൊന്ന് സിവാജ് എന്ന് അർത്ഥം വരുന്ന വാചകം. അഥവാ നിക്കാഹ് എന്ന വാചകത്തിൻ്റെ അർത്ഥം കൂട്ടിച്ചേർത്തു തന്നു എന്നാണ്. അങ്കഹത്തുക്ക ബിന്ദി, എൻ്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തന്നു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. സവജതുക്ക ബിന്ദി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു, ജോഡിയാക്കി തന്നു എന്നാണ്. ഈ രണ്ട് വാചകം വളരെ അർത്ഥവത്താണ്. കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ രണ്ടാളും ഒന്നാണ്, നിങ്ങൾക്കിടയിൽ ഇനി രണ്ട് എന്ന ചിന്തയില്ല. അതാണല്ലോ കൂട്ടിച്ചേർക്കൽ. നമ്മൾ സാധാരണയായി ചായയും പഞ്ചസാരയും പാലും തിളക്കുന്ന വെള്ളവും കൂട്ടിച്ചേർത്താൽ അതിനെല്ലാറ്റിനും കൂടി ഒറ്റപ്പേരാണ് ചായ. അതല്ലാതെ പിന്നെ പഞ്ചസാര, ചായ, പാല് എന്ന് പറയാറില്ല. ഇതുപോലെയാണ് ഒരു ഫാമിലി, ഒരു കുടുംബം. അതായത് അങ്കഹത്തുക ബിന്ദി, എൻ്റെ മകളെ, അല്ലെങ്കിൽ അങ്കഹത്തുക ഉഹ്തി, എൻ്റെ സഹോദരിയെ, നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറയുമ്പോൾ ഖബിൽ തുനിക്കാഹ, അവളെ കൂട്ടിച്ചേർത്തു എന്നത് ഞാൻ കബൂൽ ചെയ്തു, സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടി ഇവർ രണ്ടും ഒറ്റ ഒരു മനസ്സായി, ഒറ്റ ശരീരമായി നീങ്ങാൻ വേണ്ടി തീരുമാനിച്ച് ഒരു ഭദ്രമായ കരാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇണയാക്കി തന്നു എന്ന വാചകം. ഒരു മനുഷ്യൻ ചെരിപ്പ് ധരിക്കുന്നു, എനിക്ക് ഒരു ചെരിപ്പ് വേണമെന്ന് പറഞ്ഞ് കടയിൽ കയറിയാൽ രണ്ട് ചെരിപ്പാണ് ലഭിക്കുക, ഒന്ന് വലത്തേക്കാലിനും ഒന്ന് ഇടത്തേക്കാലിനും. കാരണം ഇത് ജോഡിയായതിനാൽ ഒന്ന് എന്ന പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെരിപ്പ് വാങ്ങുക എന്ന് പറഞ്ഞാൽ രണ്ട് ചെരിപ്പാണ്. ഇതുപോലെ സവ്വജതുക്ക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെരിപ്പില്ലെങ്കിൽ മറ്റേ ചെരിപ്പിന് പ്രസക്തിയില്ലാത്തതുപോലെ. പിന്നെ വധുവും വരനും ഒന്നായി കഴിഞ്ഞാൽ അവർക്കിടയിൽ പിന്നെ വേർപാടില്ല, അവർ ഒന്നിച്ച് നീങ്ങുക എന്നതാണ്. അവർക്കിടയിൽ സന്തോഷത്തോടെ നീങ്ങുക എന്നതാണ്. ഒരു കാലിൻ്റെ ചെരിപ്പ് മാത്രം ധരിച്ചാരും പോകാറില്ല, ആരും അത് വിലക്ക് വാങ്ങാറില്ല. അപ്പം രണ്ടും ജോഡിയാക്കി എന്ന് പറയുന്ന, ഇണയാക്കി തന്നു എന്ന് പറയുന്ന വാചകമാണ് ഖുർആൻ വിവാഹത്തിന് വേണ്ടി പഠിപ്പിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ സവ്വജതുക അങ്കഹത്തുക എന്ന ഈ രണ്ട് വാചകങ്ങളിലൂടെയാണ് വിവാഹം നടക്കുക. അതിൻ്റെ അർത്ഥമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ ഈ മഹത്തായ വിവാഹം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാത്തിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യന് ഇണകളെ നൽകിയിട്ടുള്ളത്. ആ ഇണകളെ സൃഷ്ടിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ നിങ്ങളുടെ വധുക്കളിലേക്ക്, നിങ്ങളുടെ ഭാര്യമാരിലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ചെന്നുകൂടാനാണ്. ആകയാൽ വിവാഹം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഒത്തുചേരലാണ് വിവാഹത്തിലൂടെ അല്ലാഹു തആല ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനത്തോടെ ചെന്നു ചേരാൻ, ചെന്നുകൂടാനാണ് നിങ്ങൾ വരന്മാർ വധൂക്കളെ സ്വീകരിക്കുന്നത്. വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ
പരസ്പര സ്നേഹവും പരസ്പര കാരുണ്യവും പരസ്പരം റഹ്മത്തും അലിവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടി വലിയ സ്നേഹബന്ധത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന സമൂഹത്തിന് അതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത്, വിവാഹമെന്നതൊരു ഭാരമായി വരന്മാർ കാണാൻ പാടില്ല, വരന്മാരുടെ കുടുംബവും കാണാൻ പാടില്ല. അതുപോലെ തന്നെ വധുക്കളും വധുക്കളുടെ കുടുംബങ്ങളും ഈ വരനെ സ്വീകരിക്കുന്നത് ഒരു ഭാരമായി കാണാൻ പാടില്ല, കാണാൻ പാടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഭാരമാകാൻ പാടില്ല. സന്തോഷത്തിനും സമാധാനത്തിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിവാഹമെന്ന ബോധം, നമ്മുടെ ലക്ഷ്യബോധം നമ്മെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ പാടന്തറയിലേക്ക് വരുമ്പോൾ കാറിൽ നിന്ന് ഒരു ടെലിഫോൺ വന്നു, വിദേശത്ത് നിന്നാണ് വിളിച്ചത്. വിളിച്ചയാൾ ചോദിച്ചത് ഒരു മസ്അലയാണ്. അദ്ദേഹം ചോദിച്ച മസ്അല എന്താണ്? ഭാര്യയുമായി പലപ്പോഴും സംസാരിച്ച് തെറ്റിപ്പോകുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എൻ്റെ കൂടെ ഫോൺ എടുക്കുന്ന ഇസ്ഹാഖ് സഖാഫി ഇന്ന് പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട മാറ്റർ ആയതുകൊണ്ട് ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ തന്നത്. ഭാര്യയുമായി പലപ്പോഴും തെറ്റിപ്പോകുന്നു. അങ്ങനെ തെറ്റിയിട്ട് അദ്ദേഹം ചില വാക്കുകൾ സംസാരിച്ച് നമുക്ക് പിരിയലാണ് നല്ലത് എന്ന് പറഞ്ഞുപോയി, അതുകൊണ്ട് തലാഖ് സംഭവിക്കുമോ എന്നാണ് അദ്ദേഹം മസ്അല വിളിച്ച് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്തരം സംസാരം സംസാരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്? നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലുറപ്പിക്കണം, ഭാര്യയും ഉറപ്പിക്കണം, ഭർത്താവും ഉറപ്പിക്കണം, ഭാര്യയുടെ വധുവിൻ്റെ വീട്ടുകാരും കുടുംബങ്ങളും ഉറപ്പിക്കണം, വരൻ്റെ വീട്ടുകാരും കുടുംബങ്ങളും ഉറപ്പിക്കണം. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു ബന്ധമാണെന്ന് ഉറപ്പിക്കണം. ആ ഉറപ്പോടുകൂടി ആ നിലക്കത് നിലനിർത്തണം എന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഒരു പല്ല്, ആ പല്ല് എപ്പോഴും നമ്മളിങ്ങനെ പിടിച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ഇളകും, പക്ഷേ അത് ഇളക്കാൻ പോകരുത്. അത് ഭദ്രമായി തന്നെ നിർത്താനും നിലനിർത്താനും നമുക്ക് സാധിക്കണം. നമ്മൾ പിടിച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ കുഴിച്ചിട്ട ഒരു മരം, ആ മരം പോയി ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ച് കുലുക്കിയാൽ ആ മരത്തിന് വേര് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹം കഴിച്ചാൽ ഈ വിവാഹം അന്ത്യനാൾ വരെ എൻ്റെ സന്താന പരമ്പരകളുമായി അന്ത്യനാൾ വരെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് വിവാഹം എന്ന് നാം ഓർക്കണം. പലപ്പോഴും അറിവില്ലാത്ത ജനങ്ങൾ സംസാരിക്കുമ്പോൾ അനാവശ്യങ്ങൾ പറയാറുണ്ട്. അനാവശ്യ സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. ഞാനിത് പറഞ്ഞതിനർത്ഥം, ഉദാഹരണത്തിന് ചില അറിവില്ലാത്ത ഉമ്മമാർ പറയും, എന്ത് വിവാഹം, അതൊരു വാക്ക് പറഞ്ഞാൽ തീർന്നില്ലേ? അങ്ങനെ തീരുന്നതൊന്നുമല്ല വിവാഹം, അത് വെറും വിഡ്ഢിത്തമാണ്. ആ പറയുന്നത് മഹാവിഡ്ഢിത്തമാണ്. ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ അവൻ്റെ ഭാര്യയായി വന്നു എന്ന് മാത്രമല്ല, ആ ഭാര്യയുടെ ഉമ്മയെ വധുവെടുത്ത് തൊട്ടാൽ ഈ ഭർത്താവിൻ്റെ വധു മുറിയില്ല. ആ ഭാര്യ മരിച്ചുപോയാലും ആ ഭാര്യയെ വിട്ടുപിരിഞ്ഞാലും ഈ അമ്മായി ഉമ്മ തന്നെയായി നിലനിൽക്കുകയാണ്. അവരെ വധുവെടുത്തിട്ട് തൊട്ടാൽ വധു മുറിയില്ല, അവർക്ക് ഇങ്ങോട്ട് തൊടുന്നതിനും കാണുന്നതിനും വിരോധമില്ല. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുന്നത് വെറും അവനും അവളും തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല. ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു വരനോ അല്ലെങ്കിൽ വധുവോ ഒരു ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയാൽ ആ മരിച്ചുപോയവരുടെ സ്വത്തവകാശം ഭാര്യയ്ക്ക് ലഭിക്കുന്നു, ഭർത്താവിന് ലഭിക്കുന്നു, മരണം കൊണ്ടും മുറിയുന്നില്ല. വിവാഹമോചനം നടന്നാലും മുറിയുന്നില്ല. ഭർത്താവിൻ്റെ പിതാവിനെ ഈ പെൺകുട്ടിക്ക് കാണാനും തൊടാനും പറ്റുന്നു. ഈ ഭർത്താവിൻ്റെ പിതാവുമായി വലിയ ബന്ധം സ്ഥാപിച്ചുപോയി, സ്വന്തം ബാപ്പയായി അംഗീകരിച്ചുപോയി, ഭാര്യയുടെ ഉമ്മയെ സ്വന്തം ഉമ്മയായി അംഗീകരിച്ചുപോയി. അത്ര വലിയ ബന്ധമാണ്. അങ്കഹത്തുക്ക ബിന്ദി അല്ലെങ്കിൽ സവ്വജതുക്ക ബിന്ദി എന്ന് പറയുമ്പോൾ ഖബിൽതു തസ്വീജഹ ഔ ഖബിൽതു നികാഹഹ എന്ന് പറയുന്നതോടുകൂടി സംഭവിക്കുന്നത് രണ്ട് കുടുംബവും തമ്മിലുള്ള ഭദ്രമായ ബന്ധമാണ്. ആ ബന്ധം മരണം കൊണ്ട് മുറിയുന്നില്ല, വിവാഹമോചനം കൊണ്ട് മുറിയുന്നില്ല. വലിയ ഒരു ബന്ധമാണ് അതിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. വിവാഹമോചനം എന്ന ഒരു കാര്യം തന്നെ വാസ്തവത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ അനുവദിച്ചു എന്നല്ലാതെ
അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഷൈത്താൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്, ഷൈത്താൻ ഇബിലീസ് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വിവാഹമോചനം നടക്കുമ്പോഴാണ്. ഇബിലീസ് അജ്ജ ഷൈത്താനു, ഷൈത്താൻ നിലവിളിച്ച് കരയുന്നത് അവൻ വിവാഹം നടക്കുമ്പോഴാണ്. കാരണം അസമു ബിനു ആദമ മിന്നി സുലുസൈ ദീനിഹി ഔ നിസ്വദീനിഹി, ഒരു മനുഷ്യൻ്റെ ദീനി വിഷയത്തിലുള്ള സംരക്ഷണം നേടിയവനായി എൻ്റെ ശെറിൽ നിന്ന് കാവൽ ലഭിച്ചു പോയി വിവാഹം നേടിയവനെന്ന നിലക്ക് ഷൈത്താൻ ഒച്ചപ്പാടുണ്ടാക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം ഏറ്റവും സന്തോഷകരവും വിവാഹം അവന് ഏറ്റവും ദുഃഖകരവുമായ ഒരു കാര്യമാണ്. എപ്പോഴും വിട്ടുവീഴ്ച മനഃസ്ഥിതിയോടുകൂടി ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബങ്ങളും ജീവിക്കണം. അപ്പോഴാണ് മനുഷ്യന് സന്തോഷകരമായ ജീവിതമുണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവരാകരുത്. ഹുസ്നുല്ലന്നി മിനൽ ഇബാദ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല വിചാരം അത് ആരാധനയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കണം, ആരെ പറ്റിയും മോശം വിചാരിക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് മോശം വിചാരിക്കരുത്, ഭർത്താവിനെ സംബന്ധിച്ച് മോശം വിചാരിക്കരുത്, ഭാര്യയുടെ കുടുംബത്തെ സംബന്ധിച്ചോ ഭർത്താവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാകണം. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. മനസ്സെന്ന ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജീവിതത്തിൽ നാവ് സംസാരിക്കുന്നത്, കൈ പ്രവർത്തിക്കുന്നത്, കാല് പ്രവർത്തിക്കുന്നത്. മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. ആരെപ്പറ്റിയും ധാരണ പിശകുകൾ ഉണ്ടാകരുത്. നല്ല മനസ്സോടുകൂടെ ജീവിക്കണം. നല്ല മനസ്സോടുകൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. ഞാൻ ഓർക്കുകയാണ്, ഏകദേശം രണ്ടാഴ്ച മുമ്പ് പ്രായം ചെന്ന ഒരു ഭർത്താവും ഒരു ഭാര്യയും കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വന്നു. അവർ വന്ന് ആ ഭാര്യ എന്നെ നേരത്തെ വിളിച്ചിരുന്നു. ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭർത്താവിനെ സംബന്ധിച്ചുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. ഭർത്താവ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയെ നോക്കിക്കളയുന്നു, കണ്ടുകളയുന്നു, സംസാരിച്ച് കളയുന്നു, അതിനപ്പുറം നടക്കുന്നു എന്നൊക്കെയാണ് ആ പെണ്ണിൻ്റെ ധാരണ. ആ പെണ്ണ് ഭർത്താവിനെയും കൂട്ടി വന്നപ്പോൾ ഭർത്താവിനെ ഞാൻ അവിടെ നിർത്തി ആദ്യം വന്ന ആളുകളൊക്കെ വിട്ട് അവസാനം അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് സംശയരോഗമാണ്, എൻ്റെ ഭാര്യയ്ക്ക് സംശയരോഗമാണ്. ഞാൻ പരിശുദ്ധ ഖുർആൻ എടുത്ത് മുന്നിൽ വെച്ച് സത്യം ചെയ്യാം, ഞാനങ്ങനെ വേറൊരു സ്ത്രീയിലേക്ക് നോക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ ആ സ്ത്രീക്ക് സംശയം. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള സംശയരോഗങ്ങൾ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അത് ശക്തമായി വിരോധിച്ചിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറൻ മിനല്ലൻ ഇന്ന ബഅദല്ലനി ഇസ്മ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദാ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. അല്ലാഹു തആല വിളിക്കുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങളാരും പരസ്പരം തെറ്റിദ്ധരിക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിദ്ധരിക്കരുതെന്നല്ല, ആര് തമ്മിലും തെറ്റിദ്ധരിക്കരുത്. പിന്നെ വളരെ സ്നേഹത്തോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ഭാര്യ എങ്ങനെ ഭർത്താവിനെ തെറ്റിദ്ധരിക്കും, എങ്ങനെ ഭർത്താവ് ഭാര്യയെ തെറ്റിദ്ധരിക്കും? പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചുഴന്നന്വേഷിക്കരുത്, ചുഴന്നന്വേഷിക്കരുത്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു ദിവസം എന്നോട്, ഞാൻ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു, ഭർത്താവ് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ പരിപാടിക്ക് പോയി എന്നെൻ്റെ ഭർത്താവ് കരുതിയ സമയത്ത് ഞാൻ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം ഭർത്താവ് വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള സ്ത്രീയുമായി അയാൾ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ വീട്ടിലില്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഞാൻ പരിപാടിക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചത് എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ഇത്തരത്തിലുള്ള ചുഴന്നന്വേഷണങ്ങൾ ഒരു സ്ത്രീയിൽ നിന്നും ഉണ്ടാകരുത്, ഒരു പുരുഷനിൽ നിന്നും ഉണ്ടാകരുത്. വേറൊരു സ്ത്രീ ഞാൻ ഓർക്കുകയാണ്, എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേറെ ഒരാളുമായി ബന്ധമുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഉറപ്പിക്കാൻ കാരണം, ഉറപ്പിക്കാൻ കാരണം എന്താണ്? അപ്പം ആ സ്ത്രീ പറഞ്ഞു, അത് ഞാനൊരു മുസ്ലിയാരെടുത്ത് പോയിരുന്നു, അല്ലേ ഒരു തങ്ങളെടുത്ത്, അല്ലേ അതുപോലത്തെ ഒരാളെടുത്ത്, എന്നിട്ടോ അയാൾ പറഞ്ഞിന് നിങ്ങൾക്ക് ഭർത്താവിന് വേറൊരാളായിട്ട് ബന്ധമുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അങ്ങനത്തെ ഒരു കണക്കന്മാരെയും വിശ്വസിക്കരുത്, ഒരു കണക്കന്മാരെയും വിശ്വസിക്കരുത്. അത് കുടുംബം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ശൈത്താന്റെ വാചകങ്ങളാണ്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല.
ഒരു കണക്കുകൊണ്ടും അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ല, പറയാൻ സാധ്യമല്ല, ഉറപ്പില്ലാത്തത് പറയാനും പാടില്ല. കുടുംബബന്ധം മുറിക്കുന്ന അത്തരം വാചകങ്ങൾ ഒരു കണക്കന്മാരും പറയാനും പാടില്ല. അത്തരം കണക്കന്മാരെ വിശ്വസിച്ച് കുടുംബങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും പാടില്ല. ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതേപോലെ വേറൊരു സ്ത്രീ, ഞാൻ പറയുന്നതൊക്കെ ഇവിടെ ഒരു വലിയ സദസ്സിൽ ഈ സയ്യിദന്മാരെയും ആലിമ്യങ്ങളെയും ഇരുത്തിയിട്ട് കള്ളം പറയല്ല, അനുഭവം പറയാൻ. ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേറൊരു ഭാര്യയുമായി ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ തെളിവ്? അപ്പം ആ സ്ത്രീ പറയാണ്, ഞാനൊരു ദിവസം പാതിരക്ക് എൻ്റെ ഭർത്താവിനെ വിളിച്ചു നോക്കി. അപ്പോൾ ഭർത്താവ് എൻഗേജിലാണ്, ഞാൻ സംശയിക്കുന്നൊരു പെണ്ണുണ്ട്, ഞാൻ അവളെയും വിളിച്ചു നോക്കി, അവളും എൻഗേജിലാണ്. അപ്പം ഞാൻ ഉറപ്പിച്ച് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. വലാ തജസ്സസു, നിങ്ങൾ ചുഴന്നന്വേഷിക്കരുത്. അങ്ങനെ ചിക്കിക്കുത്തി നോക്കിയിട്ട് ഭർത്താവിനെ സംശയിച്ചുകൊണ്ട് ഭാര്യയെ സംശയിച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്തരുത്. ഒരാളും അങ്ങനെ ചുഴന്നന്വേഷിക്കരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅളുക്കും ബഅളാ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. അവൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി, എന്നിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോൾ പറയാണ്, ഉസ്താദേ, ഞാനും ഭർത്താവും നല്ല ജീവിതം നയിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിയുമ്പോൾ ഭർത്താവ് എന്നോട് ചോദിച്ചു, നീ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും അന്യസ്ത്രീയുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നോ എന്ന് വിവാഹത്തിന് ശേഷം ചോദിച്ചു. ഞങ്ങൾക്ക് മക്കളുണ്ട്, സന്തോഷകരമായ ജീവിതമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞുപോയി, ഒരന്യപുരുഷൻ്റെ കൈ ഒരു ദിവസം പിടിച്ചു പോയിട്ടുണ്ട്, വേറെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് പഴയതുപോലെ എനിക്ക് സ്നേഹം തരാൻ കഴിയുന്നില്ല. ഞാനും അദ്ദേഹവും തമ്മിലുള്ള സന്തോഷം കുറഞ്ഞുപോയി. വാസ്തവത്തിൽ അദ്ദേഹം ചോദിച്ചത് പച്ച ഹറാമാണ്. ഒരു ഭാര്യയെ സംശയിച്ചുകൊണ്ട് നിന്റെ മുൻകാല ജീവിതത്തിൽ ഒരന്യപുരുഷനുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിക്കൽ പച്ച ഹറാമാണ്. ചോദിച്ചത് തെറ്റാണ്. ചോദിച്ചാലോ ഉണ്ടെങ്കിൽ തന്നെ പറയലും തെറ്റാണ്. ഉണ്ടെങ്കിൽ തന്നെ പറയലും തെറ്റാണ്, പറയാൻ പാടില്ല. അതുകൊണ്ട് സന്തോഷകരമായ ജീവിതം നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ ഒരു കാര്യവും ലഭിക്കാനില്ല. വല്ലവരുടെ ജീവിതത്തിലും വല്ല ദുർബല നിമിഷത്തിലും വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ യജമാനനായ റബ്ബിനോട് തൗബ ചെയ്ത് പാപം പൊറുപ്പിക്കുകയല്ലാതെ ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു പോയി എന്ന് ഒരാളോടും പറയാൻ പാടില്ല. പറയൽ വലിയ തെറ്റാണ്, തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റ് പ്രചരിപ്പിക്കുകയെന്നത്, തെറ്റ് മറ്റൊരാൾ പറയുകയെന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞ് മാപ്പ് പറയുകയല്ലാതെ നാം ഒരിക്കലും തന്നെ ആ തെറ്റ് വേറൊരാളോട് പങ്കുവെക്കാൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പരസ്യപ്പെടുത്താനുള്ള വിഷയങ്ങളല്ല. നമ്മളെപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ പരസ്പരം തെറ്റിദ്ധാരണയില്ലാതെ സംശയങ്ങളില്ലാതെ വിട്ടുവീഴ്ചയോടുകൂടെ ജീവിക്കാൻ സാധിക്കണം. മുത്തഖികളായ ആളുകൾക്കാണ് സ്വർഗം. അവരുടെ ലക്ഷണം പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗം മുത്തഖികൾക്ക് തയ്യാർ, ഭക്തിയുള്ളവർക്ക് തയ്യാർ. ആരാണവർ? അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. അൽഹംദുലില്ലാ, ഈ വിവാഹ സുദിനത്തിൽ സന്തോഷത്തിന് വന്നവർ, അവർ അടുത്ത വർഷം ഇതേപോലെ പാവപ്പെട്ടവരുടെ വിവാഹം നടക്കുമ്പോൾ അതിന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് പോകുന്ന ധാരാളം നല്ലവരുണ്ടാകും. സന്തോഷത്തിൽ ചെലവഴിക്കണം. സന്തോഷമുള്ള സമയത്ത് നമ്മളെല്ലാം വിവാഹ സുദിനത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ മുത്തഖികളെ ലക്ഷണമായി ഖുർആൻ പറയുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ ജനിച്ച ജന്മദിവസത്തിലും ജന്മമാസത്തിലും നമ്മുടെ സന്തോഷത്തോടെ ബിരിയാണി വെച്ച് കൊടുക്കാറുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ മുത്തഖികളാണെന്ന് ഖുർആൻ. നമ്മളൊരു പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോൾ ഭക്ഷണം വെച്ച് വിതരണം ചെയ്യാറുണ്ട്. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ മുത്തഖികളെ ലക്ഷണമായി ഖുർആൻ പറയാൻ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വല്ലറാ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാവുക. അതേ, സ്വന്തം ബാപ്പ മരിച്ചു പോയാലും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. കാരണം വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ മുത്തഖികളായി ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈദ്, മറ്റൊരു ലക്ഷണം ഭക്തരായ ജനങ്ങൾക്ക് മുത്തഖികൾക്ക് ഖുർആൻ പറയുന്നത്, ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക. നമ്മൾ ദേഷ്യം പിടിക്കാതെ, ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കാതിരിക്കുമല്ലോ, ചിലപ്പോൾ ദേഷ്യം പിടിച്ചിരുന്ന് വരും, പക്ഷെ തീരെ പ്രകടിപ്പിക്കാൻ പാടില്ല.
ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർ നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെ മുഴുവനും വെറുപ്പിക്കുന്ന മനസ്സിനെ വെറുപ്പിക്കുന്ന വാക്ക് പറഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ ഭർത്താവിൽ നിന്നും അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. അവിടെയാണ് നമുക്ക് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കേണ്ടത്. അദ്ദേഹം ചൂടായി വല്ലതും സംസാരിക്കുമ്പോൾ ഭാര്യ വളരെ ലോലമായി സംസാരിക്കാൻ വളരണം. ഇതേപോലെ ഭാര്യ ചൂടാകുമ്പോൾ ഭർത്താവ് വളരെ ലോലമായി സംസാരിക്കാൻ വളരണം. അതാണ് ബുദ്ധി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തവദ്ദുദു ലിന്നാസി നിസ്ഫുൽ അഖൽ, ബുദ്ധിയുടെ പകുതി മനുഷ്യന്മാരോട് സ്നേഹം പ്രകടിപ്പിക്കലാ. സ്നേഹം പ്രകടിപ്പിക്കൽ ബുദ്ധിയാണ്, ബുദ്ധിയുടെ പകുതി ഭാഗമാണ്. അപ്പൊ നമ്മളെപ്പോഴും ആര് ചൂടായാലും നമ്മൾ ചൂടാകാൻ പാടില്ല, നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചാൽ ഭർത്താവ് അപ്പോൾ തനിഞ്ഞിരിക്കണം. ഭർത്താവിന് ദേഷ്യം പിടിച്ചാൽ ഭാര്യയ്ക്ക് അപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ സാധിക്കണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, അൽ ഇഖ്തിസാദു ഫിൻ നഫഖതി നിസ്ഫുൽ മഈഷ, ചെലവഴിക്കുമ്പോൾ മിതമായി ചെലവഴിക്കുക. അത് എല്ലാ വധൂവരന്മാരും എല്ലാ ഫാമിലികളും എല്ലാ കുടുംബങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി നമ്മൾ ദൂർത്തടിക്കാതെ ജീവിക്കലാണ്. ദൂർത്തടിക്കാതെ, അത് കല്യാണമാണെങ്കിലും ശരി മറ്റ് വിഷയങ്ങളാണെങ്കിലും ശരി, മിതമായി മാത്രം ചെലവഴിച്ചു കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കാനൊരുങ്ങിയാൽ അവന് ജീവിതത്തിൻ്റെ പകുതി ലഭിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബാക്കി പകുതിക്ക് അധ്വാനിച്ചാൽ മതി. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്, വത്തവദ്ദുദു ലിന്നാസി, ജനങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അത് നിസ്ഫുൽ അഖിൽ, അത് ബുദ്ധിയുടെ പകുതിയാണ്. നമ്മളെല്ലാവരോടും സന്തോഷം സ്നേഹം പ്രകടിപ്പിക്കുക. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു, വഹുസ്നുസ് സുആലി നിസ്ഫുൽ ഇൽം, അറിയാത്തത് ചോദിച്ചു പഠിക്കുക, അത് അറിവിൻ്റെ പകുതിയാണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇരിക്കട്ടെ, അപ്പോൾ ദൂർത്തടിക്കാതെ മിതമായ നിലക്ക് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ വധൂവരന്മാർ പരസ്പരം സഹകരിക്കണം. ഭാര്യയോട് ഭർത്താവ് സഹകരിക്കണം, ഭർത്താവിനോട് ഭാര്യ സഹകരിക്കണം. ഭർത്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്തെന്ന് നോക്കാതെ എനിക്ക് ഇന്നതെല്ലാം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭാര്യയായി മാറാൻ പാടില്ല. ഇതേപോലെ തന്നെ ഭാര്യയുടെ വീട്ടുകാരെ ശല്യം ചെയ്ത് അത് വേണം ഇത് വേണമെന്ന് പറയുന്ന ഒരു അലച്ചയുടെ ഭർത്താവാകാൻ പാടില്ല. മറിച്ച് നമുക്ക് അല്ലാഹു ജല്ല ജലാലുഹു തന്നത് അതുകൊണ്ട് സംതൃപ്തി നേടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാകണം. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ അബിസ്തറാ അബിഖ്തലാ. ചിലരുണ്ട് കല്യാണം കഴിക്കുമ്പോൾ അത് തരും എന്ന് പറഞ്ഞിരുന്നില്ലേ, കല്യാണം കഴിക്കുമ്പോൾ ഇത് തരും എന്ന് പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴെന്താ തരാത്തത്, അങ്ങനെയൊന്നും പറഞ്ഞ് വെറുതെ കുഴപ്പമുണ്ടാക്കാൻ പോകരുത്. അത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ തരാമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം, അത് കഴിയാത്തത് കൊണ്ടായിരിക്കാം, സാധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന നല്ല വിചാരം ഭാര്യയെ സംബന്ധിച്ചും ഭാര്യ വീട്ടുകാരെ സംബന്ധിച്ചും ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബത്തിനും ഉണ്ടാകണം. ഭർത്താവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും ഭർത്താവിനെ സംബന്ധിച്ചും ഭാര്യയുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും ഉണ്ടാകണം. അങ്ങനെ പരസ്പരം വിട്ടുവീഴ്ചയോടെ ജീവിക്കണം. ഒരിക്കലും തന്നെ പരസ്പരം ആരാണ് മത്സരിച്ച് ജയിക്കുക, ആരാണ് പറഞ്ഞ് ജയിക്കുക, ആരാണ് വാദിച്ച് ജയിക്കുക എന്ന നിലക്ക് ഒരു വിജയ പരാജയത്തിൻ്റെ മത്സര പരിപാടിയായി വിവാഹത്തെയും വിവാഹശേഷമുള്ള ജീവിതത്തെയും ആരും കാണാൻ പാടില്ല. മറിച്ച് ആരും ഇവിടെ ജയിക്കാനില്ല, ആരും ഇവിടെ തോൽക്കാനുമില്ല. ഇവിടെ നമുക്ക് ഒന്നിച്ചൊരു ജീവിതമാണ് ആവശ്യം. ആ ഒന്നിച്ചുള്ള ജീവിതം സന്തോഷകരമായി ജീവിക്കുമ്പോഴാണ് സജ്ജനങ്ങളായ മക്കൾ നമുക്ക് പിറന്നു വീഴുക. ആ മക്കളെ വിദ്യാഭ്യാസം, ആ മക്കളുടെ പുരോഗതി, ആ മക്കളുടെ എല്ലാ പുരോഗതികളും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള സന്തോഷവുമായി ബന്ധപ്പെട്ടതാണ്. ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും തമ്മിൽ തെറ്റി ജീവിക്കുമ്പോൾ, പരസ്പരം കലഹം വെക്കുമ്പോൾ, പരസ്പരം കുറ്റം പറയുമ്പോൾ ആ മക്കളുടെ മനസ്സിന് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. സമാധാനം ലഭിക്കാത്ത മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിക്കാൻ കഴിയില്ല, അറിവിൻ്റെ രംഗത്ത് പുരോഗമിക്കാൻ കഴിയില്ല, അവർക്ക് ഉയർന്നു പോകാൻ കഴിയില്ല. ആ മക്കളോട് ചെയ്യുന്ന കടുത്ത അക്രമമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ സണ്ടകൂടലും എല്ലാ കലഹങ്ങളും എല്ലാ കുഴപ്പങ്ങളും. ഈ ചെറിയ മക്കളോട് ചെയ്യുന്ന കടുത്ത അക്രമമാണ്. ഒരിക്കലും തന്നെ
ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ അകന്നു പോകാൻ പാടില്ല. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസാഹിബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരാകുന്നത് കൂടെ ജീവിക്കുന്നവർക്ക് ഉത്തമരാകുമ്പോഴാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവിനോടും ഭാര്യയോടും വളരെ നല്ലവരായി പെരുമാറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമനായി തീരുന്നത്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജീറാനിഹി, ഒരു മനുഷ്യൻ്റെ അയൽവാസിക്ക് നല്ലവനായി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതാ അയൽവാസികളിൽ ഉത്തമരായി ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മളെപ്പോഴും മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ കണ്ണാടിയാണ് വേറെ ഒരാൾ. ഭാര്യയുടെ കണ്ണാടിയാണ് ഭർത്താവ്, ഭർത്താവിൻ്റെ കണ്ണാടിയാണ് ഭാര്യ എന്ന് പറഞ്ഞാലോ, ഭാര്യയ്ക്ക് എവിടെയെങ്കിലും ചെറിയ ന്യൂനതയുണ്ടെങ്കിൽ കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് പോലെ അത് വളരെ സൗമ്യമായി കാണിച്ചു കൊടുത്ത് അവളെ ഉപദേശിച്ച് നന്നാക്കേണ്ടവനാണ് ഭർത്താവ്. അവളോട് കലഹിക്കേണ്ടവനല്ല ഭർത്താവ്. ഒരു ഗുരുനാഥനും ശിഷ്യനും ഒന്നായി ജീവിക്കുമ്പോൾ ശിഷ്യനോട് കലഹിക്കുന്നവനല്ല ഗുരുനാഥൻ, ആ ശിഷ്യനെ നന്നായി വളർത്തി സംസ്കരിച്ചു കൊണ്ടുവരുന്നവനാണ് ഗുരുനാഥൻ. ഇതുപോലെ ഗുരുനാഥനെ ധിക്കരിക്കുന്നവനല്ല ശിഷ്യൻ, അതുപോലെ ഭർത്താവിനെ ധിക്കരിക്കുന്നവരല്ല ഒരു ശരിയായ ഭാര്യ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരാണ് മസ്തഫാദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ സമ്പാദിച്ചിട്ടില്ല, ബഅദ തഖ്വല്ലാഹി, അല്ലാഹുവിനെ സൂക്ഷിച്ച് അനുസരിച്ച് തഖ്വയോടെ ജീവിക്കുക എന്നത് കഴിഞ്ഞാൽ, ഖൈറു ലഹു മിൻ സൗജതിൻ സാലിഹ, ഒരു നല്ലവളായ ഭാര്യ, നല്ലവളായ ഒരു ഇണ, അവളെക്കാൾ ഒരു നല്ല സമ്പാദ്യം ഒരു മുഅ്മിനായ മനുഷ്യന് വേറെ കിട്ടാനില്ല. എന്താണ് അവളുടെ സ്വഭാവം? ഇൻ അമറഹ അതാഅതുഹു, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവളതനുസരിക്കുന്നു. പടച്ചവന് വിരുദ്ധമായി പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. പടച്ചവൻ പഠിപ്പിച്ചതിനെതിരെ നീ നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാൽ, നീ സിനിമ കാണാൻ പോരണമെന്ന് പറഞ്ഞാൽ, നീ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞാൽ, നീ അന്യപുരുഷന്റെ മുമ്പിൽ തലമറക്കാതെ നിൽക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെ അന്യപുരുഷന്റെ മുന്നിൽ നീ നിന്റെ ശരീരം കാണിച്ചു കൊടുത്ത് ഫോട്ടോയിന് നിന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അന്യപുരുഷന്റെ കൂടെ യാത്ര പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ, അന്യപുരുഷനുമായി ഒന്നിച്ചു ചേരാനുള്ള അവസരമുണ്ടാകണമെന്ന് പറഞ്ഞാൽ, അന്യപുരുഷന്റെ കൂടെ നടക്കണമെന്ന് പറഞ്ഞാൽ, അതൊക്കെ അള്ളാഹുവിന് വിരുദ്ധമാണ്. അള്ളാഹുവിന് വിരുദ്ധമായി ഒരു ഭർത്താവ് പറഞ്ഞാലും, ഒരു ബാപ്പ പറഞ്ഞാലും, ഒരു ഉമ്മ പറഞ്ഞാലും, ഒരു ഗുരുനാഥൻ പറഞ്ഞാലും, ഒരാൾ പറഞ്ഞാലും അള്ളാഹുവിന് വിരുദ്ധമായി പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല. അതേസമയം അള്ളാഹുവിന് വിരുദ്ധമായി പറയാത്തിടത്തോളം കാലം ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ, ആ ഭാര്യയിലേക്ക് ഭർത്താവ് നോക്കിയാൽ സർറത്തുഹു, ആ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മൗലാന കോട്ടൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവർക്കും നമുക്കും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, പൊന്മള ബാഖവി, അതുപോലെ നമ്മുടെ വയലത്തൂർ തങ്ങൾ, ബി എസ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കൾ പലരും നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ചുരുക്കി പറയുന്നു, ആ ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കിയാൽ ഭാര്യ അവനെ സന്തോഷിപ്പിക്കുന്നു. നോക്കുമ്പോൾ നല്ല പുഞ്ചിരിയോടെ ആയിരിക്കണം ഭാര്യമാർ, പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം സമീപിക്കുന്നത്, നല്ല ഡ്രസ്സോടുകൂടി ആയിരിക്കണം, നല്ല പരിമളത്തോടുകൂടി ആയിരിക്കണം, നല്ല ഭംഗിയുള്ള ഡ്രസ്സും നല്ല അത്തറും നല്ല സുഗന്ധവും. അതൊന്നും പുറത്തു പോകുമ്പോഴല്ല സ്ത്രീകൾ ഉപയോഗപ്പെടുത്തേണ്ടത്, മറിച്ച് ഭർത്താവിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴാണ്. നല്ല ഡ്രസ്സ്, നല്ല വൃത്തി, നല്ല പരിമളം, അതെല്ലാം ഭർത്താവിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സൈനുല്ലാബിദ്ദീൻ വഫക്ക് തങ്ങൾ, കെ കെ ഉസ്താദ്, അതുപോലെ എ പി മുഹമ്മദ് മുസ്ലിയാരവറുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ നേതാക്കൾ പലരും സ്റ്റേജിലേക്ക് വരികയാണ്. അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വഇൻ നദറ ഇലൈഹാ സറതുഹു, ആ ഭാര്യയിലേക്ക് നോക്കുമ്പോൾ ഭാര്യ അവളെ സന്തോഷിപ്പിക്കും, അവനെ സന്തോഷിപ്പിക്കുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖം,
അത് പുരുഷന്മാർക്കും ഉണ്ടാകണം. വഅസ്റുഹുന്നബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്. നല്ല സ്വഭാവം, ഭാര്യൻ്റെ അടുത്ത് ചെല്ലും പുഞ്ചിരിച്ചുകൊണ്ട് കയറി ചെല്ലണം, വെറുപ്പുള്ള മുഖത്തൂടെ കയറി ചെല്ലരുത്. അങ്ങാടിയിലോ അല്ലെങ്കിൽ സംഘടനയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതൊക്കെ ഭാര്യൻ്റെ മുന്നിൽ കൊണ്ടുപോയി പയറ്റുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയായി പോകാൻ പാടില്ല. ഭാര്യയുടെ മുന്നിൽ നല്ല സന്തോഷം കൊടുക്കാൻ അവർക്ക് വേറെ ആരുമില്ല എന്ന ബോധം വേണം. അവർക്ക് സന്തോഷം കൊടുക്കാൻ ഭർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ എന്ന ബോധത്തോടുകൂടിയായിരിക്കണം ഭർത്താക്കന്മാരുടെ പെരുമാറ്റം. തിരിച്ചും എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ബോധത്തോടുകൂടിയായിരിക്കണം ഭാര്യയുടെയും സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൈ നഖസമ അലൈഹി അബറതുഹു, ഭർത്താവ് ഒരു കാര്യം ആണയിട്ട് പറഞ്ഞാൽ ആ പറഞ്ഞതനുസരിച്ച് അവൾ അത് നിറവേറ്റി കൊടുക്കണം. ഒരിക്കലും ഭർത്താവിൻ്റെ ഒരു പ്രഖ്യാപനത്തെ അവനെ പരാജയപ്പെടുത്തുന്ന ഒരു വിധത്തിൽ അല്ലെങ്കിൽ അവൻ പറഞ്ഞത് നടക്കാത്ത വിധത്തിൽ ഭാര്യയിൽ നിന്നൊരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈൻ ഖാബ അൻഹാ, ആ ഭാര്യയുമായി ഭർത്താവ് അകന്നു നിൽക്കുമ്പോൾ, അഥവാ ഭർത്താവ് വേറൊരു നാട്ടിലാണ്, ഇവിടെ വീട്ടിലില്ല അല്ലെങ്കിൽ നാട്ടിലില്ല, അങ്ങനെ വന്നാൽ അവിടെ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നസഹത്തുഹു ഫീ നഫ്സിഹാ വമാലിഹി, അവളെ ശരീരത്തിൻ്റെ വിഷയത്തിൽ ഭർത്താവിന് അനുകൂലമായി നിൽക്കണം. ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവൾ ചെയ്യാൻ പാടുള്ളൂ. അവൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോഴും അവളുടെ സ്വന്തം ശരീരം കൈകാര്യം ചെയ്യുമ്പോഴും അവിടെയെല്ലാം അവൾ ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിന്നുകൊടുക്കുന്നു. അങ്ങനെയുള്ള ഭാര്യയാണ് അതാ അല്ലാഹു തആല നൽകുന്ന വലിയ അനുഗ്രഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും, ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് നല്ല ബോധമുണ്ട്, അതായത് വധൂവരന്മാർ, വധൂവരന്മാരോട് പ്രസംഗിക്കുമ്പോൾ അവർ ഇന്നത്തെ ഈ ദിവസം അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വലിയ ചിന്തകളിൽ ഉണ്ടാകാനാണ് സാധ്യത. വളരെ ചുരുങ്ങിയവർക്ക് മാത്രമേ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കാനുള്ള ഒരു തൗഫീഖ് ലഭിക്കുകയുള്ളൂ. പക്ഷേ വധൂവരന്മാർക്ക് മാത്രമല്ല എൻ്റെ ഈ പ്രസംഗം, മറിച്ച് നേരത്തെ വധൂവരന്മാരായവരും ഇനി വധൂവരന്മാരാകേണ്ടവരുമാണ് ഈ സദസ്സിലെ ബഹുഭൂരിപക്ഷവും. എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. ഭാര്യയും ഭർത്താക്കന്മാരും സന്തോഷത്തോടുകൂടെ ജീവിക്കണം. നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള അവസരം തന്നതെന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, സ്വന്തം മാതാപിതാക്കൾ കല്യാണം കഴിക്കുമ്പോഴേക്ക് സ്വന്തം മാതാപിതാക്കളെ കൈയൊഴിക്കുന്ന വധൂവരന്മാരാകരുത്. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ വെറുപ്പ് രണ്ടും മാതാപിതാക്കളുടെ തൃപ്തിയിലും വെറുപ്പിലുമാണ്. ഹുമാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ മാതാപിതാക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കുമ്പോഴേക്ക് ബാപ്പയെയും ഉമ്മയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും മറന്നുപോകരുത്. കുടുംബം മറന്നുപോകരുത്. കുടുംബവുമായുള്ള നേരത്തെയുള്ള ബന്ധങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഭദ്രമായി നിലനിർത്താൻ സാധിക്കണം. ഒരാൾ സാധാരണയായി അങ്ങാടിയിൽ പോയി വരുമ്പോൾ 1 കിലോ നാരങ്ങ വാങ്ങി വീട്ടിൽ വരാറുണ്ട്. നാരങ്ങ കൊണ്ടുവന്നാൽ ഉമ്മയുടെ കയ്യിലാണ് കൊടുക്കാറുള്ളത്. ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഉമ്മാൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. കാരണം ഉമ്മയും ഭാര്യയും തമ്മിൽ തെറ്റാനുള്ള ഒന്നാമത്തെ തുടക്കം ഈ നാരങ്ങയായിരിക്കും. കാരണം ഇന്ന് വരെ വീട്ടിലെ ഭരണാധികാരി ഞാനാണ്, ഇന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഭരണാധികാരി ഇവളായോ എന്ന ഒരു ചിന്ത ഉമ്മയുടെ മനസ്സിൽ വന്നാൽ ആ ഉമ്മ നിന്റെ ഭാര്യയുമായി എന്നും കൊമ്പുകോർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ പരിഗണന ഒരൽപ്പവും കുറഞ്ഞു പോകാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. റിദർ റബ്ബി വസുഖ്തുർ റബ്ബി, റിദർ റബ്ബി ഫീ റിദാഹുമ വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിഹിമ, അല്ലാഹുവിൻ്റെ തൃപ്തി അതാ മാതാപിതാക്കളുടെ തൃപ്തിയിലും അതുപോലെ അല്ലാഹുവിൻ്റെ വെറുപ്പ് മാതാപിതാക്കളുടെ വെറുപ്പിലുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നും നമ്മൾ ഓർത്തിരിക്കണം. മാതാപിതാക്കളെ കൈയൊഴിക്കുന്നവരായി പോകാൻ പാടില്ല. ഇതേപോലെ നമ്മുടെ സ്വന്തം സഹോദരിമാർ, സ്വന്തം സഹോദരിമാർ ചിലപ്പോൾ വിവാഹമോചനം നടത്തപ്പെട്ട് വീട്ടിൽ കഴിയുന്ന സഹോദരിമാരുണ്ടാകാം, അവർക്ക് ചെലവിന് കൊടുക്കുന്നവരുണ്ടാകാം,
അഫ്ദലുസ് അലാ അദുല്ലുക്കും അലാ അഫ്ദലിസ് സദഖ. ഏറ്റവും ബഹുമാനമുള്ള ധർമ്മം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സഹാബത്ത് അത് കേൾക്കാൻ വേണ്ടി കാതോർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ ഇബ്നതുക മർദൂദതുൻ ഇലൈക, നിന്റെ മകളെ നീ വിവാഹം ചെയ്തു കൊടുത്തു, എന്തോ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് കൈയൊഴിച്ചു പോയി, അല്ലെങ്കിൽ വിവാഹമോചനം നടന്നുപോയി. അങ്ങനെ അവൾ തിരിച്ചു നിന്റെ വീട്ടിലേക്ക് വന്നു. ലൈസലഹാ കാസിബുൻ ഗൈറുക, നീയല്ലാതെ വേറെ ആരും ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാനില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ പേരിൽ നീ ചെലവഴിക്കുന്ന സംഭാവന, നീ ചെലവഴിക്കുന്ന ധനം, അതാണ് ഏറ്റവും ബഹുമാനമുള്ള സദഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ വീടുകളിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, പെൺകുട്ടികളുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം ഏറ്റവും വലിയ ധർമ്മമാണെന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പെൺകുട്ടികളുള്ളവരാരും മനസ്സ് വേദനിക്കരുത്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് പെൺകുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻകാനത്തുലഹു ഉൻസ, വല്ലവർക്കും പെൺകുട്ടി ഉണ്ടായി. അങ്ങനെ പെൺകുട്ടി ഉണ്ടായിട്ടോ ആ പെൺകുട്ടിയെ ഫലം യഇദ്ഹാ, ആ പെൺകുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടിയില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്ത്രീകൾക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലം. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലമായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു ഫലം യഇദ്ഹാ, പെൺകുട്ടി ജനിച്ചിട്ട് ആ പെൺകുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടിയില്ല, അവളെ കൊന്നുകളഞ്ഞില്ല. വലം യുഹിൻഹാ, ആ പെൺകുട്ടിയെ നിസ്സാരപ്പെടുത്തിയില്ല, മറിച്ച് ആ പെൺകുട്ടിക്ക് ആദരവ് നൽകി. വലം യൂസിറു അലൈഹാ, ആ പെൺകുട്ടിയേക്കാൾ ആൺകുട്ടിക്ക് പ്രത്യേക പരിഗണന കൊടുത്തില്ല. ആൺകുട്ടിയോട് പെരുമാറുന്ന അതേ പെരുമാറ്റം പെൺകുട്ടിയോടും പെരുമാറി. പെൺകുട്ടിയെ അവഗണിച്ചില്ല, നിസ്സാരപ്പെടുത്തിയില്ല, നിന്ദിച്ചില്ല, ഇൻസൾട്ടാക്കിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ നബി സല്ലല്ലാഹു നിങ്ങൾ പറയാണ് അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ പെൺകുട്ടിക്ക് ആദരവ് നൽകിയ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ പെൺകുട്ടി ഉണ്ടാവുക എന്നത് മോശമാണെന്ന് ധരിക്കരുത്. കുറെ പെൺകുട്ടികളെ പോറ്റി വളർത്താൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ നരകത്തിൽ നിന്ന് കാവലാണ് ആ പെൺകുട്ടികളെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ആരും മനസ്സ് പരിഭവിക്കരുത്, പരിഭ്രാന്തരാകരുത്. അള്ളാഹു തആല സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ചാൻസ് തന്നതാണ് എനിക്ക് കുറെ പെൺകുട്ടികളെ തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെൺകുട്ടികളോട് നല്ല ആദരവും സ്നേഹവും കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരാൾ അടുത്ത് സമീപത്തിരിക്കുന്നു, ഒരു ചെറിയ കുട്ടി ഓടി വന്നു. അദ്ദേഹം ആ കുട്ടിയെ ചുംബിച്ച് മടിയിലിരുത്തി. അതിൻ്റെ ശേഷം വേറെ ഒരു കുട്ടി ഓടി വന്നു, ആ കുട്ടിയെ അദ്ദേഹം എടുത്ത് തൊട്ടടുത്ത് മടിയിലിരുത്തി, അവർക്ക് തൊട്ടടുത്ത സ്ഥലത്തിരുത്തി. നബി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ഫമാ അദൽത ബൈനഹുമാ, നീ ആ രണ്ട് കുട്ടികൾക്കിടയിൽ നീതി കാണിച്ചിട്ടില്ല. കാരണം നിന്റെ രണ്ട് മക്കൾ, ആൺകുട്ടി വന്നപ്പോൾ നീ എടുത്ത് ചുംബിച്ച് മടിയിലിരുത്തി, പെൺകുട്ടി വന്നപ്പോൾ നീ പുറത്തിരുത്തി, നീ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉത്ബോധിപ്പിച്ചു, അദ്ദേഹത്തെ ശാസിച്ചു. സഹോദരന്മാരെ, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരേ പെരുമാറ്റമാകണം. ഒരേ പെരുമാറ്റമാകണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവർക്കും ഒരേ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല. ആൺകുട്ടിയേക്കാൾ ചില ബഹുമാനങ്ങൾ പെൺകുട്ടികൾക്കുണ്ട്, ആ ബഹുമാനം പെൺകുട്ടികൾക്ക് വകവെച്ചു കൊടുക്കണം. നമ്മളിപ്പോഴെ അവിടെ ടൗണിൽ പോയിട്ട് 1 കിലോ മുരിങ്ങാക്കായ വാങ്ങി, അല്ലെങ്കിൽ 1 കിലോ കയപ്പ വാങ്ങി. ആ മുരിങ്ങാക്കായ ടൗണിൽ പച്ചക്കറി കച്ചവടക്കാരൻ നമുക്ക് പൊതിഞ്ഞു തരുന്നത് എങ്ങനെയാണ്? മുരിങ്ങാക്കായ പൊതിഞ്ഞു തരുന്നത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കായുടെ 2 തലയും പുറത്താണ്, മധ്യത്തിൽ മാത്രം കടലാസ് വെച്ച് പൊതിഞ്ഞിട്ടാ തരിക. എന്നാൽ അതേ നമ്മൾ തന്നെ അവിടെ ഒരു ജ്വല്ലറി കയറിയിട്ട് 1-5 പവൻ സ്വർണം വാങ്ങിയാലോ, അത് മുരിങ്ങാക്കായ പോലെ പൊതിഞ്ഞു തരൂല. പിന്നെ ചെറിയൊരു കടലാസ്, പിന്നൊരു കടലാസ്, പിന്നൊരു പെട്ടി, പിന്നൊരു സഞ്ചി, അങ്ങനെയാ സ്വർണ്ണാഭരണം. ഇവിടെ തന്നെ സ്വർണ്ണാഭരണം അങ്ങനെയാ കൊണ്ടുവന്നിട്ടുണ്ടാകുക അല്ലേ? എന്താണ്, സ്വർണത്തിനെ ബഹുമാനിച്ചതാണ്. ഇതുപോലെ ആണുങ്ങളെപ്പോലെ മുട്ടുപൊക്കലിനിടയിൽ മറച്ചാൽ പോരാ പെണ്ണുങ്ങൾക്ക്, അതുപോലെ ആണുങ്ങളെപ്പോലെ ജീവിച്ചാൽ പോരാ സ്ത്രീകള്. സ്ത്രീകൾക്ക് ബഹുമാനപ്പെട്ട ബദർ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി വന്ദനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പ്രൗഢമായ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ആണും പെണ്ണും ഒരുപോലെയല്ല. നിങ്ങൾക്കറിയാം
തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോ നമ്മൾ പോകുമ്പോലെ പോകാൻ പറ്റൂല. അദ്ദേഹത്തെ രാജ്യം ബഹുമാനിക്കുന്നു. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും രാജ്യം ബഹുമാനിക്കുന്നു. അന്ന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാം? അതുപോലെ സ്ത്രീയെ ബഹുമാനിച്ചു ഇസ്ലാം. സ്ത്രീ പോകുമ്പോൾ കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷന്റെ പ്രൊട്ടക്ഷൻ വേണം, അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിച്ചതല്ല. മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യം ആരും ഇവിടെ ഹനിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യം ആരും ഹനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ബഹുമാനിക്കുകയാൽ. ഇതുപോലെ സ്ത്രീയെ ബഹുമാനിച്ച മതമാണ് ഇസ്ലാം. സ്ത്രീ പോകുന്ന സമയത്ത് ലാത്തു സാഫിറും റഹത്തുൻ, ഒരു പെണ്ണും യാത്ര ചെയ്യാൻ പാടില്ല. ഇല്ലാ മഹാ മഹ്റമുൻ, അവൾക്ക് കാണാനോ തൊടാനോ പറ്റുന്ന ഭർത്താവോ ബാപ്പയോ ആങ്ങളയോ അമ്മാമനോ ബാപ്പൻ്റെ അനുജനോ ജ്യേഷ്ഠനോ അങ്ങനെ കാണാനോ തൊടാനോ പറ്റുന്ന ഒരാൾ കൂടെയില്ലാതെ, പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകാൻ പാടില്ല. സ്ത്രീയെ ബഹുമാനിച്ചിരിക്കുകയാണ് ഇസ്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആണിനെ പോലെ തന്നെ പെണ്ണിനെയും കാണണമെന്ന് പറഞ്ഞാൽ പെണ്ണിന് കൊടുത്ത ബഹുമാനങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഭർത്താക്കന്മാർ വിവാഹം കഴിക്കുകയാണ്, ഇവിടെ ഇനിയിപ്പോ നിക്കാഹ് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഭർത്താക്കന്മാർക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അതേസമയത്ത് ഭാര്യമാർക്ക് മഹർ കൊടുക്കാതെ വിവാഹം നടക്കൂല, ഭർത്താവ് അങ്ങോട്ട് കൊടുത്തോളണം. അവിടെയും ഭാര്യയെ ബഹുമാനിച്ചിരിക്കുകയാൽ, വധുവിനെ ബഹുമാനിച്ചിരിക്കുകയാൽ, അവർക്ക് സ്വർണ്ണാഭരണമോ വെള്ളിയുടെ ആഭരണമോ അങ്ങനെ ഒരു മഹർ കൊടുത്തേക്കളും അവരെ ഒന്നുകൂടി ആദരിക്കുകയാൽ. നേരെ മറിച്ച് ഇങ്ങോട്ടോ, ഇങ്ങോട്ട് ഫ്രീയാണ്, വെറുതെയാണ്. വെറുതെ കിട്ടുമ്പോൾ ബഹുമാനം കുറവല്ലേ? അപ്പോൾ ഒരു നിലക്ക് പറഞ്ഞാൽ, ഒരു നിലക്ക് അവിടെയും സ്ത്രീക്ക് ആദരവ് മഹറിലൂടെയും അള്ളാഹു തആല വെച്ചിരിക്കുകയാൽ. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ആദരവുകളെല്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുക്കണം. പുരുഷന്മാർക്ക് കൊടുത്ത അർജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദ്, പുരുഷന്മാരെ സ്ത്രീകളെ നിയന്ത്രിച്ച് കൃത്യമായ റൂട്ടിൽ വളരെ നന്നായി കൊണ്ടുപോകേണ്ടവരാണ്. ഒബിമാ അംഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സ്വത്തുക്കൾ ചെലവഴിച്ച് ഭാര്യമാരെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടവരുമാണ് എന്ന ഖുർആനിന്റെ ആശയം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുപോകാമെന്നാണെന്ന് മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ കസ്റ്റഡിയിലായതിനാൽ എനിക്കും എന്തും ചെയ്യാമെന്ന് മനസ്സിലാക്കരുത്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വണ്ടി ഓടിച്ച ഡ്രൈവർ അബ്ദുറഹ്മാൻ ഹാജി, അദ്ദേഹമാണ് എന്നെയും താഹാ തങ്ങളെയൊക്കെ നിയന്ത്രിച്ചത്. അദ്ദേഹം വണ്ടി നിർത്തുമ്പോൾ ഞങ്ങളവിടെ നിൽക്കുകയാണ്, അയാൾ ഓടിക്കുമ്പോൾ ഞങ്ങൾ ഓടുകയാണ്, അയാൾ സൈഡ് എടുക്കുമ്പോൾ ഞങ്ങൾ സൈഡിൽ നിൽക്കുകയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് ഞങ്ങളുടെ മേലൊരു വലിയ മേൽക്കോയ്മയുണ്ട് എന്നല്ല. ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ പള്ളിയിൽ ഒരാളെ ഇമാമത്ത് നിർത്തിയാൽ ഇമാമത്ത് നിർത്തിയത് നമ്മളെ ശിഷ്യനെയാണ്. ശിഷ്യനാണെങ്കിലും ഇമാം റുക്കുവിൽ പോയാൽ മാത്രമേ ഉസ്താദിന് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഉസ്താദല്ലേ എന്ന് വിചാരിച്ച് വേഗം തന്നെ പോകാൻ പറ്റൂല. ഇതുപോലെ ഭർത്താവായി സ്വീകരിച്ചാൽ ആ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി ഈ ഭാര്യ ജീവിക്കുമ്പോൾ അവിടെയാണ് കുടുംബത്തിൽ സമാധാനം ലഭിക്കുക. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ മൂന്നാളുകളാണെങ്കിൽ ഒരാൾ അമീറാക്കുക, ആ അമീറിൻ്റെ നിയന്ത്രണത്തിലാവുക, ആ യാത്രക്ക് നല്ല സൗകര്യം ഉണ്ടാവും. ഇനി ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരാൾ അധ്യക്ഷനാക്കുക, അധ്യക്ഷന്റെ നിയന്ത്രണത്തിലാക്കുക. അതിനർത്ഥം മറ്റുള്ളവരൊക്കെ അധ്യക്ഷന്റെ കീഴിൽ ഇവിടെ അവമതിക്കപ്പെട്ടു പോയി എന്നല്ല, മറിച്ച് അധ്യക്ഷന്റെ കീഴിലാകുമ്പോൾ അതിന് പൂർണ്ണമായ അച്ചടക്കം ലഭിക്കും. അപ്പൊ കുടുംബത്തിന്റെ അച്ചടക്കം ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ വിധേയമായി ഭാര്യ ജീവിക്കുമ്പോഴാണ്. അതാണ് അർജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാതത് വസൗജുഹാ അൻഹാ റാദ ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ കടന്നു ആ സ്ത്രീ. ഏത് സ്ത്രീ? മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ജീവിക്കണം ഭാര്യമാർ. അതേസമയത്ത് ഭാര്യയോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് നല്ല ബോധം ഭർത്താക്കന്മാർക്കും ഉണ്ടാകണം. പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശത്തിലും, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങളോട് ഞാൻ പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു, അവരെ നിങ്ങൾ നന്നായി കെയർ ചെയ്യണം, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സംരക്ഷിക്കണം, നല്ല പെരുമാറ്റം വേണം. ഒരിക്കലും സ്ത്രീകളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു ചിന്തയോ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വസീയത്ത് ചെയ്തിട്ടുള്ളത്. ഈ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം നയിക്കുന്നതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അല്ലാഹു ജല്ല ജലാലുഹു ഔഹാ ഇലയ്യ,
എന്നിലേക്ക് വഹി അറിയിച്ചു, അന്തവാദഹു, നിങ്ങളെല്ലാം താഴ്മ പ്രകടിപ്പിക്കണം. നിങ്ങൾ ആരും തന്നെ താഴ്മ പ്രകടിപ്പിക്കാതെ അഹങ്കാരികളാകരുത്. ഭാര്യയും ഭർത്താവും ഒക്കെ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും പരസ്പരം താഴ്മ പ്രകടിപ്പിച്ച് ജീവിക്കണം. ഒരിക്കലും തന്നെ പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം ശത്രുത വെക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ, ഒരാളും വേറെ ഒരാളെ മേൽ സ്റ്റാറ്റസ് ഇടിക്കരുത്. ഓ, ഞാനാണ് ജയിക്കേണ്ടത്, ഞാനല്ലേ ഭർത്താവിൻ്റെ കുടുംബക്കാരൻ, ഞാനല്ലേ ഭർത്താവിൻ്റെ ബാപ്പ, ഞാനല്ലേ ഭാര്യയുടെ ബാപ്പ, അല്ലെങ്കിൽ ഞാനല്ലേ ഭർത്താവ്, ഞാനല്ലേ ഭാര്യ, ഇങ്ങനെയൊന്നുള്ള ചിന്ത ഉണ്ടാകരുത്. ലാ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ, ഒരാളും ആരുടെയും മേൽ സ്റ്റാറ്റസ് നടിക്കരുത്. വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ആരും ആരെയും ആക്രമിക്കരുത്. നീതിപൂർവം ജീവിതം നയിക്കണം, പരസ്പരം സന്തോഷത്തോടെ ജീവിക്കണം, പരസ്പര വിശ്വാസത്തോടെ മുന്നേറണം, പരസ്പര സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന വൈവാഹിക ജീവിതം എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. സുഹൃത്തുക്കളെ, ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച പ്രതിഫലം, ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ച് ജീവിക്കുന്ന ഭർത്താവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്യുകയാണ്. ഫിറഔനിന്റെ കിരാതമർദ്ദനങ്ങൾ ക്ഷമിച്ചു നിന്നുകൊണ്ട് അവസാനം കൊല്ലപ്പെട്ടു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫലം, ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചു നിന്ന് ജീവിക്കുന്ന ഭാര്യയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ദുസ്വഭാവം വല്ലപ്പോഴും ഉണ്ടായാൽ അത് കണ്ണു ചിമ്മിക്കളയാൻ നമ്മുടെ ബുദ്ധി വളരണം. നമ്മൾ വിവേകമുള്ളവരാകണം. നമ്മളൊരിക്കലും ജാടകളുള്ളവരാകരുത്. അതുപോലെ തന്നെ പരസ്പരം വെറുപ്പ് വെക്കുന്നവരാകരുത്. നല്ല മനസ്സോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു വലിയ അനുഗ്രഹീതമായ സദസ്സ. മൻ ഖദാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ യുരീദു അൻ യസ്ഖഹു ബിഹാ, ഏതെങ്കിലും ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചു. അൽഹംദുലില്ലാ, കുറേ പാവപ്പെട്ട കുടുംബങ്ങൾക്കിടയിൽ വിവാഹം നടക്കാൻ അതിനുവേണ്ടി അധ്വാനിച്ചവർ അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി പണം ചെലവഴിച്ചവർ ചെലവഴിക്കുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരോർക്കണം. നബി തങ്ങൾ പറയാണ്, അങ്ങനെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചാൽ, ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാ. നമ്മൾ ഈ വലിയ വിവാഹ സുദിനത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. വമൻ സർറനി, എന്നെ വല്ലവനും സന്തോഷിപ്പിച്ചാൽ, ഫഖദ് സർറല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ തൃപ്തി നേടിയവനാണ്, അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറല്ലാഹ്, അല്ലാഹുവിൻ്റെ തൃപ്തി നേടിയാൽ, അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ പരിപാടി സ്വർഗത്തിലേക്ക് കടക്കാനുള്ളൊരു വഴിയാണ് എന്ന് മനസ്സിലാക്കി, ഇത്തരത്തിലുള്ള പരിപാടികളിൽ എപ്പോഴും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. പറയട്ടെ, ഏത് കല്യാണമാണെങ്കിലും, ഏത് സമ്മേളനമാണെങ്കിലും, ഏത് സുദിനമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, ഒരു നേരത്തെ നിസ്കാരം നമ്മൾ ഖളാക്കാൻ പാടില്ല. നിസ്കരിക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല, നിസ്കരിക്കാത്ത ഒരു മഹാനും ബുദ്ധി തെറ്റിപ്പോയവരല്ലാതെ ഉണ്ടായിട്ടില്ല. നിസ്കാരം ഖളാഅക്കാതെ കൃത്യമായി, അതേത് കല്യാണ സുദിനത്തിലും ഏത് വിഷയത്തിലും, വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്തി വഇഖാമസ്സലാത്തി വഈതാഅസ്സകാത്തി വകാനൂലനാ ആബിദീൻ. അംബിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, അവർക്ക് നമ്മൾ സന്ദേശം കൊടുത്തത് നല്ല കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കണം, ഇത് നല്ല കാര്യത്തിൽ പെട്ടതാണ്. വഇഖാമസ്സലാഹ്, നിസ്കാരം ഉറക്കെ നിർവഹിക്കണം. വഈതാഅസ്സകാഹ്, സകാത്ത് കൊടുത്ത് വീട്ടണം. വകാനൂലനാ ആബിദീൻ, ഏറ്റവും വലിയ മഹാന്മാര് അമ്പിയാക്കളാണ്.
അവരുടെ മേലെ ഒരു ഖുതുബുമില്ല, വലിയുമില്ല, ശൈഖുമില്ല, മുരീദുമില്ല, പണ്ഡിതനുമില്ല, ഒരാളും അമ്പിയാക്കളുടെ മേലെയില്ല. ആ അമ്പിയാക്കൾക്ക് നമ്മൾ കൊടുത്ത വഹയാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. വഹയന ഇലൈഹിം ഫീലൽ ഖൈറാത്തി വ ഇഖാമസ്സലാ, നിസ്കാരം ഉറക്ക് നിർവഹിച്ചോളണം. വഈതാ അസ്സകാ, സകാത്ത് കൊടുത്ത് വീട്ടിക്കോളണം. വകാനൂലനാ അമ്പിയാക്കൾ മുഴുവനും ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ നമ്മളെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്. നമ്മുടെ ഇബാദത്തുകൾ വെറും സാമൂഹ്യ പ്രവർത്തനം മാത്രം പോരാ, ഇബാദത്തുകളിൽ നിഷ്കർഷത വേണം. കൃത്യമായി നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ വേണം. ഒരിക്കലും വർഗീയത പാടില്ല. നമ്മുടെ ഈ സദസ്സ് അൽഹംദുലില്ലാ വർഗീയത പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സദസ്സും കൂടിയാണ്. മുസ്ലിങ്ങളായ വധൂവരന്മാർക്ക് പുറമെ ധാരാളം അമുസ്ലിം വധൂവരന്മാരും നമ്മുടെ ഈ പരിപാടിയിൽ വിവാഹിതരാകുന്നു എന്ന സന്തോഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത്. ഖാലിഖുന്നാസ ബിൽ ഖുലുഖിൽ ഹസൻ, എല്ലാ മനുഷ്യരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്നാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല. അപ്പൊ നമ്മൾ എല്ലാവരോടും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സ്നേഹിപ്പിലുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ബഹുസ്വര രാജ്യത്തിൻ്റെ സന്തോഷകരമായ സൗഹാർദ്ദം മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണിത്. എന്തുകൊണ്ടും പ്രശംസനീയമാണ്, ആശംസക്കർഹമാണ്. ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇവിടെ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും നേതൃത്വം കൊടുക്കാനുമുണ്ട്. ഞാൻ കർണാടകയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് വൈകുന്നേരം കർണാടകയിൽ തന്നെ വയത് പറയാൻ തിരിച്ചെത്തണം. ഈ ഒരു പരിപാടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് മാത്രം കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് കർണാടകയിലേക്ക് എന്നെ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഒരു ശിഷ്യരുണ്ടായിരുന്നു, സിറാജുള്ളിൽ പഠിച്ച ഒരാൾ. അദ്ദേഹം കർണാടകക്കാരൻ്റെ വിട്ടിലക്കാരനാണ്. കല്യാണം കഴിച്ച ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്നാണ്. അന്ന് ഞാൻ അദ്ദേഹത്തെ തമാശക്ക് പറയാറുണ്ട്, കല്യാണം കഴിച്ചത് ഗൂഡല്ലൂരിൽ നിന്ന് ഒരു സ്റ്റേറ്റ് വിട്ടിട്ടാണ്. ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ അങ്ങനെയാണ്, കർണാടകയിൽ നിന്ന് വരികയാണ്, പോകുന്നത് അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ സദസ്സ് തീരുന്നത് വരെ എനിക്ക് ഇരിക്കാൻ കഴിയാത്തതിൽ നിങ്ങളെല്ലാം ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ താജുശരിയ ബഹുമാനപ്പെട്ട അൽക്കുഞ്ഞുസ്താദ് അവറുകൾ ദിർസ് നടത്തുന്ന പൊയ്യത്ത് കാദിയായ പൊയ്യത്ത് വയലിൽ പ്രസംഗിക്കാൻ മഗ്രിബിനെങ്കിലും എത്തണം, അല്ലെങ്കിൽ ഇശായിലെങ്കിലും എത്തണം. അതുകൊണ്ട് എനിക്കെല്ലാവരും സമ്മതം തരണമെന്ന് ആലിമീങ്ങളോടും സാദാത്തുക്കളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത്. കർണാടകയുടെ അടുത്തോ കർണാടകയിൽ പെട്ടതോ ആണ് ആ സ്ഥലം, കൃത്യമായി എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുടെ കൂടെ ഇരിക്കണം, സാധുക്കളുമായി ബന്ധപ്പെടണം. അതിൻ്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം സാധാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, ധാരാളം ബിസിനസ്സുകാരുണ്ട്, തൊഴിലെടുക്കുന്നവരുണ്ട്, ധാരാളം ഉമറാക്കളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിച്ചേർന്നവരുണ്ട്. അല്ലാഹുവേ, സാധുക്കളായ ആളുകളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ഞങ്ങൾക്ക് സാധുക്കളായ ആളുകളോടുകൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി ഹബീബായ നബി തങ്ങളുടെ സന്തോഷപരമായ കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ അവസരം നൽകണേ റഹ്മാനേ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ഈ സ്ഥാപനത്തിലും ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് സ്ഥാപനങ്ങൾക്കും ആരെന്ത് സംഭാവനകൾ കൊടുത്തവരുണ്ടോ, നേർച്ച ചെയ്തവരുണ്ടോ, സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ, ആര് എന്ത് നേർച്ചകൾ തന്നവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, ആര് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എസ് വൈ എസിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവരുണ്ടോ, ഞങ്ങളുടെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസ് മുസ്ലിം ജമാഅത്തിൻ്റെയും ഞങ്ങളുടെ പണ്ഡിത സഭയുടെയും മഹാനായ സുൽത്താനുൽ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏത് സംരംഭങ്ങളിലും ആര് സഹായിക്കുന്നവരുണ്ടോ സഹകരിക്കുന്നവരുണ്ടോ അവരെയും ഞങ്ങളെയും സർവമുഅ്മിനീങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ജോലികളിലും